ചിറക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള കുളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ പട്ടാഭിരാമൻ സിനിമയിലെ നടി വിജയലക്ഷ്മി പ്രദീപുമായി പ്രണയത്തിലാകുന്നത് അയാട്ടാ പഠനത്തിനിടെയാണ്. പഠിക്കാനായി പോകുന്ന സമയം സ്ഥിരം ബസ്സിൽ വെച്ചും മറ്റും കാണുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു. വിലകൂടിയ ബൈക്കിൽ വിജയലക്ഷ്മി പഠിച്ചിരുന്ന സ്ഥാപനത്തിന് മുന്നിലും മറ്റുമൊക്കെ എത്തിയിരുന്നു. വലിയ സമ്പത്തുള്ള കുടുംബത്തിലുള്ള ആളാണെന്ന മട്ടിലായിരുന്നു നടപ്പും ഭാവവും. പ്രദീപിന്റെ പണക്കൊഴുപ്പിലും വാക്ചാതുര്യത്തിലും മയങ്ങിപ്പോയ വിജയലക്ഷ്മി ഒടുവിൽ വീട്ടുകാരെ ധിക്കരിച്ചാണ് പ്രദീപിനെ വിവാഹം കഴിച്ചത്. വിവാഹശേഷമാണ് പ്രദീപ് മോഷ്ടാവാണ് എന്ന് അറിയുന്നത്. പ്രദീപും അയൽവാസിയായിരുന്ന ഇടക്കണ്ടത്തിൽ തമ്പോലൻ എന്ന് വിളിക്കുന്ന രഞ്ജു എന്ന യുവാവും ചേർന്നാണ് ബൈക്കുകളിൽ കറങ്ങി മാല മോഷ്ടിച്ചിരുന്നത്. മോഷ്ടിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിലുണ്ടായിരുന്ന താലി നെടിയാണിക്കൽ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിലായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. താലി പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ സംശയം തോന്നുമെന്നതിനാലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. കാണിക്കവഞ്ചിയിൽ താലി ഭക്തർ നിക്ഷേപിക്കുന്നത് പതിവായതിനാൽ ക്ഷേത്ര ജീവനക്കാർക്കും സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ മോഷണ കുറ്റത്തിന് അറസ്റ്റിലായി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് താലി കാണിക്കവഞ്ചിയിൽ നിക്ഷേപിച്ചിരുന്ന കാര്യം പുറത്താകുന്നത്. മോഷണം നടത്തി കിട്ടുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു പ്രദീപും കുടുംബവും. പ്രദീപിന്റെ അമ്മ ആഴ്ചയിൽ പുതിയ മാലയും വളകളും ധരിച്ചായിരുന്നു പുറത്തിറങ്ങുന്നത്. മകന്റെ ബിസിനസ് വലിയ ലാഭമാണെന്നും അതിനാൽ ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്നും മറ്റുമാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞത്. അയൽക്കാരോട് അധികം അടുപ്പമില്ലാത്തവരാണ് ഇവർ. മതിൽക്കെട്ടിനകത്ത് എന്താണ് നടക്കുന്നതെന്നോ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. 2008 ജൂലൈയിൽ പ്രദീപ് ആദ്യമായി മോഷണ കേസിൽ അറസ്റ്റിലായതോടെയാണ് നാട്ടുകാർ പെരുങ്കളനെ തിരിച്ചറിഞ്ഞത്. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, കുറത്തിക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 18 കേസുകളാണ് ഇയാളുടെ പേരിൽ അന്നുണ്ടായിരുന്നത്. കൊട്ടാരക്കര സ്റ്റേഷൻ അതിർത്തിയിൽ 2 സ്ത്രീകളുടെ മാല മോഷ്ടിച്ചതോടെയാണ് അന്വേഷണം വിപുലമാക്കിയത്. സ്വന്തമായി ആഡംബര കാറുള്ള പ്രദീപ് ടാക്സി സർവീസിന്റെ മറവിലാണ് മോഷണം നടത്തുന്നത്. മോഷ്ടിക്കുന്ന സ്വർണം പ്രദീപ് ഷെഫീന്റെ ജ്വല്ലറിയിൽ ഏൽപ്പിക്കും. ഇയാൾ സ്വർണം ഉരുക്കിവിറ്റ പണം നൽകും. മുൻപ് മത്സ്യ വ്യാപാരം നടത്തിയിരുന്ന ഷെഫീൻ മോഷ്ടിച്ച സ്വർണം മറിച്ചു വിൽക്കാനായാണ് ജ്വല്ലറി തുടങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് 2016 തിരുവല്ലയിൽ വെച്ച് പ്രദീപിനെയും സഹായികളെയും പോലീസ് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ അയൽവാസി ഇടക്കണ്ടത്തിൽ വീട്ടിൽ രഞ്ജു, കായംകുളം, കൃഷ്ണപുരം, ആഞ്ഞിലിമൂട്ടിൽ മിനി എന്നിവരെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംഘം പിടിയിലായത്. പ്രദീപും രഞ്ജുവും ബൈക്കിലെത്തിയാണ് സ്ത്രീകളുടെ മാല കവരുന്നത്. 3 ജില്ലകളിൽ നിന്നായി 10ലധികം പേരുടെ മാല ഇവർ തട്ടിയതായി തെളിഞ്ഞു. മിനിയാണ് സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിച്ചിരുന്നത്. വിവിധ സ്ഥാപനങ്ങളിലായി വിറ്റ 23 പവൻ സ്വർണം പോലീസ് കണ്ടെടുത്തു. എറണാകുളത്തെ ക്വാളിറ്റി കൺട്രോൾ വിദ്യാർത്ഥിയാണ് രഞ്ജു. ശനി ഞായർ ദിവസങ്ങളിൽ വീട്ടിലെത്തുന്ന രഞ്ജുവിനെ ബൈക്കിൽ ഒപ്പം കൂട്ടിയാണ് പ്രദീപ് കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നത്. ഇതിനായി രണ്ടുപേരും ചേർന്ന് ബൈക്ക് വാങ്ങി. 10,000 രൂപ മാസ വാടകയ്ക്കുള്ള ഫ്ളാറ്റിലാണ് ഇയാൾ ആർഭാട ജീവിതം നയിച്ചിരുന്നത്. മോഷ്ടാവാണെന്നറിഞ്ഞിട്ടും കുട്ടികളുള്ളതിന്റെ പേരിൽ എല്ലാം സഹിച്ചു ജീവിക്കുകയായിരുന്നു വിജയലക്ഷ്മി. ഒടുവിൽ ഭർത്താവ് ഉൾപ്പെട്ട ബംഗളൂരു കൊലപാതക കേസിൽ പ്രതിയാകുമെന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. 28 പുലർച്ചെയായിരുന്നു വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. പതിവ് പോലെ പുലർച്ചെ 5:30 വീട്ടിൽ നിന്നും ക്ഷേത്ര ദർശനത്തിന് പോയ വിജയലക്ഷ്മി 7 മണിയായിട്ടും കാണാതാവുകയായിരുന്നു. വീട്ടുകാർ അന്വേഷിച്ച് ക്ഷേത്രത്തിലെത്തിയെങ്കിലും 2-വീലർ മാത്രം കണ്ടെത്തി. മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പോയതാണെന്ന് കരുതി വീട്ടുകാർ മടങ്ങിപ്പോയി. എന്നാൽ 9 മണിയോടെ പുതുച്ചിറക്കുളത്തിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.